അടുത്തത് ഫണ്ടമെന്റൽ പീരിയഡ്. ഇതും നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, ഫണ്ടമെന്റൽ പീരിയഡ്. ഇഫ് എ പീരിയഡിക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഹാസ് എ സ്മോളസ്റ്റ് പീരിയഡ് പി ഗ്രേറ്റർ ദാൻ സീറോ, വിച്ച് ഈസ് കോൾഡ് ദി ഫണ്ടമെന്റൽ പീരിയഡ് ഓഫ് എഫ് ഓഫ് എക്സ്. സ്മോളസ്റ്റ് പീരിയഡ് പി, കാരണം എന്താ, പി ഒരു പീരിയഡ് ആണെങ്കിൽ ഓൾറെഡി നേരത്തെ അനുസരിച്ച് എന്താണ്, 2p പീരിയഡ് ആണ്, 3p പീരിയഡ് ആണ്, 4p പീരിയഡ് ആണ്, 5p പീരിയഡ് ആണ്, എക്സെട്ര, ഇതെല്ലാം പീരിയഡ് ആണ്. അപ്പൊ ഈ ഒരു പീരിയഡുകൾ, ഒരു ഫംഗ്ഷന്റെ എല്ലാ പീരിയഡുകളും കൺസിഡർ ചെയ്യാം. ആ പീരിയഡുകളിൽ ഏറ്റവും ചെറുത് ഏതാണോ അതിനെയാണ് എന്ത് പറയാം, ഫണ്ടമെന്റൽ പീരിയഡ് എന്ന് പറയാം. ഇപ്പൊ സൈൻ എക്സിന്റെ എക്സാമ്പിൾ എടുക്കുക. സൈൻ എക്സിന്റെ പീരിയഡ് എന്താണ്? 2π ഒരു പീരിയഡാണ്, 4π പീരിയഡാണ്, 6π പീരിയഡാണ്, 8π ഇതൊക്കെ എന്താണ്, സൈൻ എക്സിന്റെ പീരിയഡുകളാണ്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്, 2π. ഇതിനെയാണ് എന്ത് പറയാ, അതിന്റെ ഫണ്ടമെന്റൽ പീരിയഡ് എന്ന് പറയാം. അതുപോലെ കോസ് എക്സിന്റെയും ഫണ്ടമെന്റൽ പീരിയഡ് ഏതാണ്, 2π ആണ്. പക്ഷെ കോസ് 2x കോസ് 2x ഗ്രാഫ് നിങ്ങൾ വരച്ചു നോക്കുക, അതിന്റെ പീരിയഡ് എന്താ വരിക, പൈ ആണ് വരിക. പൈ ഒരു പീരിയഡാണ്, 2π, 3π എന്നുള്ള രീതിയിലാണ് വരിക. അപ്പൊ അതേ ഫണ്ടമെന്റൽ പീരിയഡ് എന്താ വരിക, പൈ എന്നുള്ളതാണ് വരിക, ഏറ്റവും ചെറിയ പീരിയഡ്. അതുപോലെ സൈൻ 2x ഫണ്ടമെന്റൽ പീരിയഡ് പൈ എന്ന് വരും. ഏറ്റവും ചെറിയ പീരിയഡ് അതാണോ അതിനാണ് എന്ത് പറയാ, ഫണ്ടമെന്റൽ പീരിയഡ് എന്ന് പറയാം. അപ്പൊ കോൺസ്റ്റന്റ് ഫംഗ്ഷനോ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്തില്ല, ഒരു ഫണ്ടമെന്റൽ പീരിയഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ പീരിയഡ് എന്താണ്, ഏത് പോസിറ്റീവ് നമ്പറും, സ്ട്രിക്ട്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഏത് നമ്പറും എന്താണ്, ഫണ്ടമെന്റൽ, സോറി, കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ പീരിയഡാണ്. അപ്പോൾ ഏത് പി ഗ്രേറ്റർ ദാൻ സീറോ, അതാണ് എന്ത് വരിക, ഫണ്ടമെന്റൽ കോൺസ്റ്റന്റിന്റെ പീരിയഡ് വരിക. പി ഗ്രേറ്റർ ദാൻ സീറോ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഏത് ഇൻറ്റിജർ, ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതെല്ലാം എന്താണ്, കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ പീരിയഡാണ്. അപ്പൊ അതിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് കണ്ടുപിടിക്കൽ പോസിബിൾ അല്ല. അതുകൊണ്ട് എന്താണ്, അതിന് ഫണ്ടമെന്റൽ പീരിയഡ് എന്തില്ല, കോൺസ്റ്റന്റ് ഫംഗ്ഷന് ഫണ്ടമെന്റൽ പീരിയഡ് ഇല്ല. ഇനി അതുപോലെ തന്നെ അടുത്തൊരു എന്താണ്, ട്രിഗണോമെട്രിക് സീരീസ്. ഇത് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാകും, ട്രിഗണോമെട്രിക് സീരീസ്. എന്താണ് ട്രിഗണോമെട്രിക് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ സീരീസ് ഓഫ് ദ ഫോം എ നോട്ട് പ്ലസ്, എ നോട്ട് കോൺസ്റ്റന്റ് ആണ്, എ നോട്ട് പ്ലസ് സമേഷൻ എൻ ഫ്രം 1 to ∞ എ എൻ കോസ് എൻ എക്സ് പ്ലസ് ബി എൻ സൈൻ എൻ എക്സ്. ഈ രീതിയിലുള്ള ഒരു സീരീസിനെയാണ് നമ്മൾ എന്ത് പറയാ, ട്രിഗണോമെട്രിക് സീരീസ് എന്ന് പറയാം. അപ്പൊ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, എ നോട്ട് പ്ലസ് എ വൺ കോസ് എക്സ് പ്ലസ് ബി വൺ സൈൻ എക്സ്, എ ടു കോസ് 2x പ്ലസ് ബി ടു സൈൻ 2x പ്ലസ്. അടുത്തത് എന്ത് വരും, എ ത്രീ കോസ് 3x പ്ലസ് ബി ത്രീ സൈൻ 3x പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് വരും. അല്ല, ഇവിടെ എന്താണ്, എ നോട്ട് എ വൺ എ ടു എക്സെട്ര എന്താണ്, അതുപോലെ ബി വൺ ബി ടു ബി ത്രീ എക്സെട്ര എന്താണ്, റിയൽ കോൺസ്റ്റന്റ്സ് ആണ്. ഈ എ എന്നിനെയും ബി എന്നിനെയാണ് എന്ത് പറയാ, നമ്മള് കോഎഫിഷ്യന്റ് ഓഫ് ദ സീരീസ് എന്ന് പറയാം. എ എന്നിനെയും ബി എന്നിനെയും പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് ദ സീരീസ്. ഈ ഒരു സീരീസിനെ പറയുന്ന പേരാണ് ട്രിഗണോമെട്രിക് സീരീസ്. ഇനി ഈ ഒരു ട്രിഗണോമെട്രിക് സിസ്റ്റം എന്തിനാണ് നമ്മളൊരു ട്രിഗണോമെട്രിക് സിസ്റ്റം എന്ന് പറയാം. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക, വളരെ സിമ്പിൾ ആണ്. എന്താണ് ട്രിഗണോമെട്രിക് സിസ്റ്റം എന്നുള്ളത് നിങ്ങൾ വായിച്ചു നോക്കുക.